നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. പ്രതീക്ഷകളില്ലാതെയുള്ള ജീവിതം, ജീവിതം അവസാനിപ്പിക്കുന്നതിന് അഥവാ റദ്ദ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ഫ്യൂദോർ ദൊസ്റ്റേവ്സ്കി പറയുകയുണ്ടായിട്ടുള്ളത്. റഷ്യയിലെ അനശ്വരനായ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം. വിശ്വ സാഹിത്യകാരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത്. അദ്ദേഹം ജനിക്കുകയുണ്ടായത് 1821 നവംബർ 11 മോസ്കോയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം മരണമടയുകയുണ്ടായത് 1881 റഷ്യയിലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചാണ്. ഈ വീഡിയോ ചെയ്യുന്ന വർഷം അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ 200-ാം വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ റഷ്യ കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനായിരിക്കും അദ്ദേഹം. ഒരുപക്ഷെ ടോൾസ്റ്റോയി ആയാലും ഒരല്പം മേലെ. രണ്ടുപേരും വളരെ വിശ്വപ്രസിദ്ധരാണ്. രണ്ടുപേരുടെ സൃഷ്ടികൾക്കും വലിയ മാനങ്ങളുമുണ്ട്. കുറച്ചുകൂടി ആഴത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു പരിധിയിൽ ഒരല്പം മുമ്പേ ഫ്യോദോർ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ കൃതികൾ ഒന്ന്, കുറ്റവും ശിക്ഷയും, അത് 1866 രചിക്കപ്പെടുകയുണ്ടായത്. പിന്നെ മറ്റൊരു സൃഷ്ടിയാണ് ഇഡിയറ്റ് എന്ന് പറയുന്ന ഒരു കൃതം, അത് 1869 രചിച്ചിട്ടുള്ളതാണ്. പിന്നെ വളരെ പ്രസിദ്ധമായ മറ്റൊരു സംഗതി, കരമസോവ് സഹോദരന്മാർ, അത് 1880 രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം സൃഷ്ടികളാണ് വളരെ പ്രസിദ്ധമായി നിൽക്കുന്ന അദ്ദേഹത്തെ സൃഷ്ടികൾ. അദ്ദേഹം 12 നോവലുകൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ 4 നോവലുകൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ 16 ചെറുകഥകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനു പുറമെ മറ്റു തരത്തിലുള്ള പല സൃഷ്ടികളും അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് നോവലിസ്റ്റ് മാത്രമായിട്ട് അദ്ദേഹത്തെ ഒരു കാരണവശാലും ഗണിച്ചിടാൻ കഴിയുകയില്ല. അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, ഒരു തത്വജ്ഞാനിയാണ്, ഫിലോസഫറാണ്, അതുപോലെ തന്നെ ഒരു ചെറുകഥാകൃത്താണ്, അതുപോലെ തന്നെ ഒരു ലേഖനകർത്താവാണ്, എസ്സേയിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റാണ്, ഒരു മാധ്യമ പ്രവർത്തകനാണ്. അത്തരത്തിലൊക്കെയുള്ള വലിയ മേഖലകളിൽ, സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വിരായിച്ച ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന ഫ്യൂദോറിൻ്റേത്. ഇനി അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹം ജനിച്ച്, അദ്ദേഹത്തിൻ്റെ പിതാവ് മിഖായൽ, മാതാവ് മരിയ, അവരുടെ മകനായിട്ടാണ് ജനിക്കുകയുണ്ടായത്. 15-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരണമടയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം, ആ ഘട്ടത്തിലാണ് അദ്ദേഹം മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നത്. അങ്ങനെ ചേർന്ന് അമ്മയുടെ മരണശേഷം കുറച്ചു കാലം കൂടി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടതോടുകൂടിയാണ് അദ്ദേഹത്തിന് അപസ്മാരം എന്ന് പറയുന്ന രോഗം അദ്ദേഹത്തിന് പിടിപെടുകയുണ്ടായത്. ആ മരണസമയത്താണ് അപ്രകാരം ഉണ്ടായതെന്ന് പറയുന്നു. ആ അപസ്മാരം അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ നിലനിന്നു എന്നാണ് പറയുന്നത്. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളിലും, അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത പല കഥാപാത്രങ്ങൾക്കും അദ്ദേഹം ഈ അപസ്മാര രോഗം ചാർത്തി കൊടുത്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് മുന്നോട്ട് വരുന്ന സംഗതി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി പുവർ ഫോക്ക് എന്ന് പറയുന്ന ഒരു സൃഷ്ടിയാണ്. അത് നടത്തേണ്ടത് 1840 ആ പുവർ ഫോക്ക് എന്ന് പറയുന്ന ഒരു സൃഷ്ടി നടത്തപ്പെടുകയുണ്ടായത്. അന്ന് സാർ ചക്രവർത്തിക്കെതിരെയുള്ള ചില വിമർശനങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിഗൂഢ സദസ്സുണ്ടായിരുന്നു. സാർ ചക്രവർത്തിയുടെ ഭരണം അവസാനിപ്പിക്കാനുള്ള ചില താല്പര്യങ്ങൾ, ചില വിപ്ലവങ്ങളൊക്കെ കരുപിടിപ്പിക്കുന്ന ചില രീതികളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അങ്ങനെയുള്ളൊരു സദസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് 1849 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം ആ സദസ്സിലെ ഒരു പങ്കാളിയായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് മാപ്പുസാക്ഷിയായി മാറുവാനുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മാപ്പുസാക്ഷിയായി മാറുവാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന് വധശിക്ഷയാണ് വിധിച്ച്. അങ്ങനെ വധശിക്ഷ വിധിച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിന് മുൻപായി, ആ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പായി, തൊട്ട് മുമ്പായി അദ്ദേഹത്തിന് മരണശിക്ഷ റദ്ദ് ചെയ്യപ്പെടുകയുണ്ടായി. മരണശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് 4 വർഷം തടവ് അനുഭവിക്കേണ്ടി വന്നു. കഠിന തടവ്, വലിയ ബുദ്ധിമുട്ടേറിയ തടവ് അനുഭവിക്കേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും നിന്ന് 6 വർഷക്കാലം നിർബന്ധിത സൈനിക സേവനത്തിൽ പങ്കെടുക്കേണ്ടി വരികയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച, വലിയ
കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോകേണ്ടത്. അമ്മയുടെ മരണം, അതിനുശേഷം അച്ഛൻ്റെ മരണം, അതിനുശേഷം പിന്നീടുമുള്ള ഈ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന രീതിയിലുള്ള ദുരന്തങ്ങളൊക്കെ ഉള്ളത്. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് രക്ഷപ്പെട്ടതൊക്കെ മഹാഭാഗ്യമായി തന്നെ അദ്ദേഹത്തെ കണക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം അദ്ദേഹം മോചിതനായതിനു ശേഷം, ഇത്തരം കാര്യങ്ങളിൽ നിന്നും മോചിതനായ ശേഷം അദ്ദേഹം പടിഞ്ഞാറൻ യൂറോപ്പിൽ അദ്ദേഹം വലിയൊരു സന്ദർശനം നടത്തുകയുണ്ടായി. ആ അനുഭവക്കുറിപ്പുകളും ബന്ധപ്പെട്ട സംഗതികളും ഉൾച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള സൃഷ്ടികർമ്മങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയ ചരിത്രം രേഖപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട സംഗതികൾ. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ച സൃഷ്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വലിയ ആർദ്രത, അതുപോലെ തന്നെ വെറുപ്പ്, അതുപോലെ തന്നെ ആസക്തി, ദാരിദ്ര്യം, ഏകാന്തത തുടങ്ങിയിട്ടുള്ള ജീവിതത്തിൻ്റെ മുഴുവൻ തീക്ഷ്ണമായ ഭാവങ്ങളും ഒരുപോലെ ആവാഹിച്ചേർത്ത രീതിയിലുള്ള സൃഷ്ടികർമ്മങ്ങളാണ് അദ്ദേഹം നടത്തുകയുണ്ടായത്. ജീവിതത്തിൻ്റെ മുഴുവൻ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള, ആ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അപ്രകാരം പകർത്തി വെച്ചിട്ടുള്ള, എന്നാൽ വായിക്കാൻ വലിയ വായനയ്ക്ക് വിധേയമാക്കാവുന്ന സൃഷ്ടിപരമായ രീതിയിലുള്ള സൃഷ്ടികളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ നിഗൂഢത, ആ നിഗൂഢതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിസ്സാരങ്ങളെല്ലാം, അതോടൊപ്പം തന്നെ മാനവികതയും ഇഴചേർത്തുകൊണ്ടുള്ള സൃഷ്ടികർമ്മങ്ങൾ അദ്ദേഹം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹം ഒരുപാട് ആളുകളിൽ നിന്ന് ആശയങ്ങൾ ആർജിച്ചിരുന്നു. അതുപോലെ തന്നെ വലിയ ഒരു ഒട്ടേറെ വ്യക്തികളുടെ, മഹാന്മാരായ വ്യക്തികളുടെ ആശയ സമ്പന്നതകൾ, അല്ലെങ്കിൽ ആ ആശയ സമ്പന്നതകളിൽ നിന്ന് പലതും അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും സൃഷ്ടികളിലേക്കും പകർത്തുവാൻ അദ്ദേഹം കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പ്ലേറ്റോയിൽ വലിയ ആകർഷണമായിരുന്നു. പുഷ്കിനിൽ, ഡിക്കൻസിൽ, അതുപോലെ തന്നെ ഷേക്സ്പിയറിൽ, ഹ്യൂഗോയിൽ, അതുപോലെ തന്നെ ഹെഗൽ, ഇവരിലൊക്കെ തന്നെ അദ്ദേഹം വലിയ ആശയ സമ്പന്നത കണ്ടിരുന്നു. ആ ആശയ സമ്പന്നതൊക്കെ അദ്ദേഹം പലപ്പോഴായി അദ്ദേഹം എടുത്തിരുന്നു. അവരെയൊക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവരുടെയൊക്കെ പാദ മുദ്ര പിന്തുടരുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അവസാനം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ 60 വയസ്സ് കാലമാണ്, അല്ലെങ്കിൽ 59 വയസ്സ് കാലഘട്ടമാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത്. ഈ 59 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ കുറേ സമയം അദ്ദേഹം നഷ്ടപ്പെടുത്തി എന്ന ബോധം കൊണ്ട് അദ്ദേഹം പിന്നീട് പറയുന്ന കാര്യം, അദ്ദേഹത്തിന് പല സൃഷ്ടികർമ്മങ്ങളും കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കുറ്റവും ശിക്ഷയും ഒക്കെ വളരെ വേഗത്തിൽ എഴുതി തീർക്കപ്പെട്ട ഒരു കൃതിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കരമസോ സഹോദരന്മാർക്ക് രണ്ടാമതൊരു ഭാഗം അദ്ദേഹം എഴുതുവാൻ ശ്രമിച്ചെങ്കിലും അതിനും അദ്ദേഹത്തിന് സമയം ലഭിക്കാതെ കാലയവനിക്കുള്ളിൽ മടങ്ങേണ്ടി വന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. അവസാനം അദ്ദേഹം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം വരികയും ആ ശ്വാസകോശ സംബന്ധമായ രോഗം പിടിപെട്ട് അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അദ്ദേഹം 59 വയസ്സിൽ മരണപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലോക സാഹിത്യത്തിൽ ഒട്ടേറെ ശ്രദ്ധേയമായ കൃതികൾ ഇനി ലഭിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ടോൾസ്റ്റോയുടെ മരണസമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന ടോൾസ്റ്റോയോടൊപ്പം ഉണ്ടായിരുന്ന ഗ്രന്ഥം ഡസ്റ്റോയെവ്സ്കിയുടെ ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ, ഈ ഡസ്റ്റോയെവ്സ്കിയെ എത്രമാത്രം ടോൾസ്റ്റോയ് ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥമാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. എന്തായാലും ഇത് ഈ ഫ്യൂഡോർ ഡസ്റ്റോയെവ്സ്കി എന്ന് പറയുന്ന ആ നോവലിസ്റ്റ് ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചലനങ്ങൾ വളരെയേറെയാണ്. 170-ൽ ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പരിഭാഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കൃതികളുടെ സ്വീകാര്യത, ലോകത്തിനുമുമ്പുള്ള സ്വീകാര്യത നമുക്ക് വ്യക്തമാകുന്നതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ചും 200-ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അദ്ദേഹത്തെ കൃതികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ പാത, അദ്ദേഹത്തിൻ്റെ രീതികൾ പിന്തുടരാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.